വളരെ കൗതുകകരമായ ഒരു കാഴ്ച കാണുവാനാണ് എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലേക്ക് പുറപ്പെട്ടത്. ഇതാണ് മാവേലിക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെയാണ് കൗതുകം ജനിപ്പിക്കുന്ന ആ സംഗതിയുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിലായുള്ള സ്തംഭവിളക്കിൻ്റെ കീഴിലാണ് മറ്റൊരു ക്ഷേത്രങ്ങളിലും കാണുവാൻ സാധിക്കാത്ത വ്യത്യസ്തമായ കാഴ്ച നമ്മളെ കാത്തിരിക്കുന്നത്. ഇതാ നാല് കോണിലും ഡച്ചു പടയാളികൾ കാവൽ നിൽക്കുന്ന ഒരു സ്തംഭവിളക്ക്. ഇതാണ് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ദർശിക്കാനാവില്ല എന്ന് പറഞ്ഞ ആ കൗതുക കാഴ്ച. ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ കൊളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും തിരുവിതാംകൂറിൽ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തു. ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും തിരുവിതാംകൂറിൻ്റെ ശത്രുക്കളുമായി സഖ്യമുണ്ടാക്കില്ലെന്നും വെറുമൊരു കച്ചവട സ്ഥാപനം എന്ന നിലയിൽ തുടർന്ന് പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഈ ഉടമ്പടിയിലൂടെ ഡച്ചുകാർ സമ്മതിച്ചു. ആ ഉടമ്പടിയുടെ സ്മരണാർത്ഥം ഡച്ചുകാർ നിർമ്മിച്ചു നൽകിയതാണ് ഈ സ്തംഭവിളക്ക്. ക്ഷേത്രത്തിന് വെളിയിൽ കടന്നാൽ ഇവിടെ സമീപത്തായൊരു ബുദ്ധശില്പം നമുക്ക് കാണുവാൻ സാധിക്കും. ബുദ്ധ ജംഗ്ഷൻ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ അടുത്തായുള്ള കൊണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളത്തിൽ നിന്നാണ് ഈ ശില്പം കണ്ടുകിട്ടിയത്. പ്രസന്നമായ മുഖഭാവത്തോടെ ഇരിക്കുന്ന ഈ ബുദ്ധവിഗ്രഹം പത്താം നൂറ്റാണ്ടിലേതാണെന്നാണ് ആർക്കിയോളജി വകുപ്പ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് മൂന്നാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ ബുദ്ധമതം എത്തപ്പെട്ടത് എന്ന് കരുതിപ്പോരുന്നു. അശോക ചക്രവർത്തി ശ്രീലങ്കയിലേക്ക് അയച്ച ബുദ്ധസന്യാസിമാരിൽ ചിലർ ഇവിടെയും എത്തപ്പെട്ടിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇതുകൂടാതെ കരുമാടി, ഭരണിക്കാവ്, കൃഷ്ണപുരം എന്നീ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലുള്ള ബുദ്ധവിഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്ന് ഒരു കാലത്ത് ബുദ്ധമതം ഈ പ്രദേശത്ത് ആഴത്തിൽ വേരോടിയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പത്മാസനത്തിലിരിക്കുന്നതായ ബുദ്ധനെ മാവേലിക്കരക്കാർ പുത്രച്ഛൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.